നമസ്കാരം. ഈ കർഷക സമരം എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇത് ആരുടെ സമരമാണ്, എന്തിനുള്ള സമരമാണ് എന്നൊക്കെ നമുക്കറിയാം. എന്തായാലും ഉൽപ്പന്നങ്ങൾ ധാരാളമായി നമ്മുടെ ഇടയിലേക്ക് എത്തുന്നുണ്ട്. ഉൽപ്പന്നങ്ങൾക്കൊന്നും ഒരു ക്ഷാമവുമില്ല. അപ്പോൾ യഥാർത്ഥ കർഷകർ ഇപ്പോഴും മണ്ണിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ പല ഉൽപ്പന്നങ്ങൾക്കും കൃത്യമായ വില ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ഈ കോളിഫ്ലവർ എന്ന് പറയുന്ന ഉൽപ്പന്നം, അത് ശരിക്കും വടക്കേന്ത്യയിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നു, നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ, ഉപയോഗിക്കുന്ന ഒരു വിളയാണ് കോളിഫ്ലവർ എന്ന് പറയുന്ന ആ ഒരു പച്ചക്കറി. അതിന് 1 കിലോയ്ക്ക് 1 രൂപയൊക്കെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ യഥാർത്ഥ വില അവർക്ക് കിട്ടിത്തുടങ്ങിയിരിക്കുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ കർഷകർ ഇപ്പോൾ സമരം ചെയ്യുന്നില്ല, അവർ മണ്ണിൽ പണിയെടുക്കുകയാണ്. ഈ ഇടനിലക്കാരും രാജ്യദ്രോഹികളും ഖാലിസ്ഥാനികളും വിഘടനവാദികളുമാണ് ഈ സമരം എന്ന് പറഞ്ഞ് നടക്കുന്നത്. അതിന് കൂട്ടുപിടിക്കാൻ കുറേ വിദേശ ചാരന്മാരും ചാരത്തികളും ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതും ഉണ്ട്. പിന്നെ ഇവരൊക്കെ സമരം ചെയ്തതുകൊണ്ട്, ഈ മണ്ഡികൾ സമരം ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ ഇടനിലക്കാർ സമരം ചെയ്തതുകൊണ്ട് ഇവിടെ കർഷക നിയമം പിൻവലിക്കുമോ? വേണമെങ്കിൽ ഒന്ന് പുനഃപരിശോധിക്കുമായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒന്നോ രണ്ടോ ക്ലോസുകളൊന്ന് മാറ്റുമായിരിക്കാം. അതല്ലാതെ മാക്സിമം സുപ്രീംകോടതി പറഞ്ഞാൽ അതേ ഉള്ളൂ, സുപ്രീംകോടതിയിലാണല്ലോ വിഷയം. അപ്പോൾ ഈ ഇവിടെ പൗരത്വ നിയമം ഉണ്ടായി, CAA NRC പൗരത്വ രജിസ്റ്റർ ഉണ്ടായി, അതുപോലെ മുത്തലാഖ്, അതുപോലെ ഒരുപാട് നിരവധി അനവധി വിഷയങ്ങൾ ഇവിടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ഇവിടെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കിടന്ന് ബഹളം വെച്ചിട്ടും ഇവിടെ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടും ഇത് വല്ലതും പിൻവലിച്ചു, ഇത് വല്ലതും ഇല്ലാതെയായോ? മാത്രമല്ല, ഇതുകൊണ്ട് എത്ര പേർക്ക് ഇവിടെ ദോഷം വന്നു? ഇവിടെ എത്ര ഈ CAA NRC കൊണ്ട് ഇവിടെ എത്ര മുസ്ലിം സഹോദരന്മാർക്ക് പൗരത്വം നഷ്ടപ്പെട്ടു? ആർക്കും നഷ്ടപ്പെട്ടില്ലല്ലോ. അപ്പോൾ ഇതിനെയൊക്കെ വെറുതെ എതിർക്കുക, അതിൻ്റെ പിന്നിൽ ഈ രാജ്യവിരുദ്ധ ശക്തികളെ കൂടി കൂട്ടുപിടിച്ച് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുക, ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഒരുപാട് ഈ CAA NRC വിഷയത്തിൽ ഒരുപാട് സംഭവ വികാസങ്ങളുണ്ടായി. കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മുടെ ഒരു സുഹൃത്ത് എഴുതിയൊരു കുറിപ്പ് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടു. അത് സത്യം പറഞ്ഞാൽ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. നമുക്ക് ആ കുറിപ്പൊന്ന് ശ്രദ്ധിക്കാം. ഈ രാജ്യാന്തര തലത്തിലാണ് പൗരത്വ നിയമം നടപ്പിലാക്കുന്നത്. പൗരത്വ നിയമം ഇന്ത്യയുടെ നിയമമാണെങ്കിലും മറ്റ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാരെ കൂടി, അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാരെ കൂടി അത് കാര്യമായി തന്നെ അവർക്ക് കൂടി ഇതിനകത്ത് അവരെക്കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ നിയമം മുമ്പോട്ട് പോകുന്നത്. നിയമം നോട്ടിഫൈ ചെയ്തപ്പോൾ തന്നെ വിവിധ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരുടെ പാസ്പോർട്ട് വെറും ട്രാവൽ ഡോക്യുമെൻ്റ് ആണെന്നും പാസ്പോർട്ടിനെ സിറ്റിസൻ രേഖയായി കണക്കാക്കരുതെന്നും വിവിധ രാഷ്ട്രത്തലവന്മാർക്ക് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം രേഖാമൂലം സന്ദേശമയച്ചു. അറിഞ്ഞു കാണും, ദേശീയ മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് പാസ്പോർട്ട് സാധാരണ ഒരു തിരിച്ചറിയൽ രേഖ മാത്രമാണ്, വെറുമൊരു ട്രാവൽ ഡോക്യുമെൻ്റാണ്. പാസ്പോർട്ടിനെ ഒരിക്കലും സിറ്റിസൻ രേഖയായി കണക്കാക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ പാസ്പോർട്ട് എന്ന് പറയുന്ന സാധനം എടുത്തിട്ട്, ഇന്ത്യൻ പാസ്പോർട്ടും ഒക്കെ ഇപ്പോൾ വ്യാജമായി പലരും നിർമ്മിക്കുന്നുണ്ട്. പാകിസ്ഥാനിലുൾപ്പെടെ ഈ ഇന്ത്യയുടെ പാസ്പോർട്ടുകളും മറ്റു കാര്യങ്ങളുമൊക്കെ വ്യാജമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും. അത് പലപ്പോഴും അത് തെറ്റായ നടപടിയാണ്, പലപ്പോഴും പലതും കണ്ടെടുത്തിട്ടുണ്ട്. അതിനൊക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം എന്നുള്ളത് വാസ്തവം. പാസ്പോർട്ടിനെ സിറ്റിസൺ രേഖയായി കണക്കാക്കേണ്ട, അതുപോലെ തന്നെ അതിന് വേണ്ട പ്രത്യേക രേഖകൾ അങ്ങോട്ട് അയച്ചു തരും അവർ, അതും ആ രേഖകളുമായി വരുന്നവർ മാത്രമാണ് ഇന്ത്യയുടെ പൗരന്മാർ എന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. എല്ലായിടത്തും അങ്ങനെയാണ്. ഇപ്പോൾ യു എയിലുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ പാസ്പോർട്ട്, UAE പാസ്പോർട്ട് കാണും, അതിൻ്റെ കൂടെ അതിൻ്റെ ആ പൗരത്വ സർട്ടിഫിക്കറ്റും കാണും. അതുപോലെ തന്നെ ഇഖാമ തുടങ്ങിയ രേഖകൾ, ഇതൊക്കെ തന്നെ പൗരത്വ രേഖകളാണ്, അതൊന്നും പാസ്പോർട്ടുകളല്ല. അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. മിക്കവാറും ആദ്യം ഈ പൗരത്വ കാർഡ്, നമ്മുടെ നാഷണൽ ID കൊടുക്കുന്നത് ഈ ഗൾഫിലെ വ്യക്തികൾക്കായിരിക്കും, ഗൾഫിലെ ഇന്ത്യക്കാർക്കായിരിക്കും. UAE അല്ലെങ്കിൽ സൗദി അവിടെയൊക്കെ പ്രവർത്തിക്കുന്ന, ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ഈ കാർഡ് കൊടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടെ വിദേശത്തു നിന്ന് പൗരത്വം വേണ്ട എന്ന് സമരം ചെയ്തവരും അതുപോലെ അനുകൂലികളുമൊക്കെ പൗരത്വ കാർഡിനായി ഓട്ടം തുടങ്ങും എന്നാണ് മനസ്സിലാകുന്നത്. ഇന്ത്യൻ പൗരത്വ കാർഡില്ലെങ്കിൽ അവിടെ സംഭവിക്കുന്നത്, ഇന്ത്യൻ പൗരത്വ കാർഡില്ലെങ്കിൽ അവിടെ ഇവിടുത്തെ വിദേശകാര്യ മന്ത്രാലയം അയച്ചു കൊടുത്ത ഒഫീഷ്യൽ ഡോക്യുമെൻ്റാണ്. അപ്പോൾ ഈ കാർഡില്ലെങ്കിൽ അവിടെ പോയി ജയിലിലിടും. അപ്പോൾ ഈ പൗരത്വ കാർഡ് കിട്ടിയേ പറ്റൂ. അത് കിട്ടും, അതിനെന്തിനാണ് ഇങ്ങനെ വേവലാതിപ്പെടുന്നത് എന്നാണ് സുഹൃത്ത് ചോദിക്കുന്നത്. ഇതായിരിക്കും പൗരത്വ നിയമത്തിലെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് അദ്ദേഹം പറയുന്നു. പൊതുവേ അറബ് രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് ജോലി അറിയുന്നതിനാൽ തൊഴിലിടങ്ങളിൽ നല്ല ബഹുമാനവും ശമ്പളവും ഒക്കെ ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് ലഭിക്കുന്നുണ്ട്. അത് കിട്ടുന്നതിനായി ഇപ്പോൾ കള്ള പാസ്പോർട്ടുമായി വിദേശ ഇന്ത്യക്കാരനായി വിലസുന്ന ചില അഫ്ഗാനിസ്ഥാൻ സ്വദേശികളുണ്ട്, അതുപോലെ ബംഗ്ലാദേശികൾ, പാകിസ്ഥാനികൾ, അവരൊക്കെ അതായത് ഇന്ത്യൻ കള്ള പാസ്പോർട്ടുകൾ പല ഏജൻറ്റുമാർ സംഘടിപ്പിച്ച് കൊടുത്ത് ആ പാസ്പോർട്ട് വെച്ച് വിദേശത്ത് UAE ജോലി ചെയ്യുന്ന ഒരുപാട് പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും അഫ്ഗാനിസ്ഥാൻകാരും ഒക്കെയുണ്ട്. അപ്പോൾ ഇവന്മാരൊക്കെ അകത്താവും. ഇത് നല്ലൊരു കാര്യമാണെന്ന് മനസ്സിലാക്കാൻ, ഇവിടുത്തെ എല്ലാ നിയമങ്ങളും, ഇവിടെ രാജ്യം പാസാക്കുന്ന എല്ലാ നിയമങ്ങളും ഇവിടുത്തെ പൗരന്മാർക്ക്, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന ഒരു സ്വാഭാവികമായ കാര്യം മനസ്സിലാക്കാനുള്ള മൂള പോലും ഇതിനൊക്കെ എതിരെ കിടന്ന് തുള്ളുമാർക്കില്ലേ എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. സംശയമല്ലാതെ യാഥാർത്ഥ്യമാണ് കേട്ടോ. അതുപോലെ ഈ ഇന്ത്യൻ കള്ള പാസ്പോർട്ടിൽ അവിടെ പണിയെടുക്കുന്ന ഏതാണ്ട് 60 ലക്ഷത്തിലധികം അഫ്ഗാനിസ്ഥാനികൾ, 90 ലക്ഷത്തിലധികം ബംഗ്ലാദേശികൾ, ഏതാണ്ട് 1.5 കോടി പാകിസ്ഥാനികൾ,
ഇത്രയും പേരാണ് ഒരു അനൗദ്യോഗിക കണക്കാണ് കേട്ടോ, ഇത്രയും പേർ അവിടെ കള്ള പാസ്പോർട്ടിൽ പണിയെടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ കള്ള പാസ്പോർട്ട് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ അത് സമ്പാദിച്ചുകൊണ്ട് പണിയെടുക്കുന്നുണ്ട്. അറബ് രാഷ്ട്രങ്ങൾ ഇന്ത്യൻ സർക്കാരിൻ്റെ ഈ നീക്കത്തെ, അതായത് ഇത്തരത്തിലുള്ള ഒരു നാഷണൽ ഐ ഡി കാർഡ് എന്ന സംവിധാനത്തെ എന്നേ സ്വാഗതം ചെയ്തു കഴിഞ്ഞു. അവരതിൻ്റെ നടപടിക്രമങ്ങൾ, അതായത് യു എ വിദേശകാര്യ മന്ത്രാലയം, സൗദി വിദേശകാര്യ മന്ത്രാലയം ഒക്കെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായി ഈ വിഷയത്തിൽ ആശയവിനിമയം നടത്തി കൃത്യമായ തീരുമാനവും എടുത്തു കഴിഞ്ഞു. ശരിക്കും ഇതൊക്കെയാണ് വേണ്ടത്. ഇവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ തോന്നിയ വഴി എന്തും ആവാം എന്ന അവസ്ഥ. മാത്രമല്ല കേരളത്തിലെ അവസ്ഥ നോക്കൂ, എത്ര ബംഗ്ലാദേശികളാണ് ഈ ബംഗാളികൾ എന്ന് പറഞ്ഞ് ഇവിടെ പണിയെടുക്കുന്നത്. അവനൊന്നും ഒരു രേഖ പോലുമില്ല. ഇവിടെ വന്ന് ഇവിടുത്തുകാർ, ഇവിടെയുള്ള കള്ളന്മാർ ആധാറും മറ്റു കാര്യങ്ങളും ഒക്കെ അവനെ സംഘടിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അവിടെ കൊലപാതകം നടത്തിയിട്ടും അവിടെ കൊടും കുറ്റവാളികളായിട്ടുമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഈ നാഷണൽ ഐ ഡി വന്നു കഴിഞ്ഞാൽ ഈ കഥയൊക്കെ ആകെ മാറും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ നടപ്പിലാക്കുന്ന നിയമങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ആണ് ഇവിടുത്തെ സർക്കാർ നോക്കുന്നത്. രാജ്യത്തെ ജനങ്ങൾക്കല്ലാതെ പിന്നെ വേറെ ആർക്കു വേണ്ടിയാണ് ഒരു സർക്കാർ നിലകൊള്ളേണ്ടത്? ഇതൊന്നും ഇവന്മാർക്ക് മനസ്സിലാകില്ല. ഇവന്മാരുടെ ഇടയിലൂടെ കയറാൻ, അതിപ്പോൾ കർഷക സമരമാണെങ്കിലും കർഷകർക്ക് വേണ്ടിയാണ്, ഉപഭോക്താക്കൾക്ക് വേണ്ടിയാണ്, ഇടനിലക്കാർ മണ്ഡികൾക്ക് വേണ്ടിയല്ല. കോടിക്കണക്കിന് രൂപയുടെ ബെൻസും അതും ഇതും വെച്ച് മൂന്ന് നേരം പിസ്സ കഴിക്കുന്ന മണ്ഡികൾക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ ജിമ്മ്, പോർട്ടബിൾ ജിമ്മ് കൊണ്ടുവന്ന് ഡൽഹിയിലിട്ട് എക്സർസൈസ് ചെയ്യുന്നവർക്ക് വേണ്ടിയല്ല ഇവിടെ നിയമം. വേണമെങ്കിൽ പണിയെടുത്ത് ജീവിക്കണം, അവന്മാർ കൈയും കെട്ടി ഒരു ഓഫീസും തുറന്ന് ഇടനിലക്കാരായിട്ട് നിന്ന് ഈ ഏഴ് സെക്ഷനിലെയും പിരിവും അതിൻ്റെ വിഹിതവും എടുത്ത് പാവപ്പെട്ട കർഷകർക്ക് നക്കാപ്പിച്ച് എറിഞ്ഞു കൊടുക്കുന്നവന്മാരാണ് ഇവന്മാർ. ഇവന്മാരാണ് ഇവിടെ കർഷകരെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നത്. ഇവന്മാരെ താങ്ങി നിർത്താനായിട്ട് കുറേ വിദേശ കർഷകരെ താങ്ങാനായിട്ട് കുറേ വിദേശികളും. കർഷകരെന്താണ്, അഗ്രികൾച്ചർ എന്താണ്, അല്ലെങ്കിൽ കൃഷി എന്താണെന്ന് ഇവളുമാർക്കോ ഇവന്മാർക്കോ വല്ലതും അറിയുമോ? എന്നിട്ട് ഇന്ത്യയുടെ ക്രിക്കറ്റ് ദൈവം എന്ന് തന്നെ വിളിക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യയിലെ കാര്യം നോക്കാൻ ഇന്ത്യക്കാർക്ക് അറിയാമെന്ന് പറഞ്ഞപ്പോഴേക്കും കുറേ ആൾക്കാർക്ക് ചൊറിഞ്ഞിരിക്കുന്നു. എന്ത് കഷ്ടമാണ്! ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കിയത് നടപ്പിലാക്കാനാണ്. ഇവിടെ നിയമങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും ആര് എന്ത് പറഞ്ഞാലും. അതിന് കഴിവും തൻ്റെ ഇടവുമുള്ള നട്ടലിലുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. അത്രയേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.